ഹായ് ഹായ് ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. കുട്ടി വ്ളോഗ് അല്ലേ? ഇപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് കൊറേ നാളായി, അതറിയാം. അപ്പൊ നിങ്ങൾ പക്ഷെ ഞങ്ങളെ ആരും അന്വേഷിച്ചില്ല കേട്ടോ, അതിൽ ഞങ്ങൾക്ക് വിഷമുണ്ട്. ഞങ്ങള് കുറച്ച് ആഴ്ചകളായിട്ട് അധികം വീഡിയോസ് ഷോർട്സ് മാത്രമാണ് ഇടുന്നത്. എനിക്ക് അപ്പോ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചാലു ആവാണ്, രണ്ടാമത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഒരു ഫ്രഷ് റീസ്റ്റാർട്ട് ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, വിനായക ചതുർത്ഥി. അപ്പോ എന്താ ഇന്നത്തെ സ്പെഷ്യല്? ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വളരെ ഒരു കുട്ടി, അതായത് സ്പെഷ്യൽ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ നാട്ടിൽ അങ്ങനെ അധികം ഉണ്ടാക്കി കണ്ടിട്ടില്ല. പൂവരസിന്റെ ഇല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്, അതായത് അട തന്നെയാണ്. ഇലയുടെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഇലയുടെ തന്നെ നമ്മൾ പൂവരസിന്റെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ വാഴല കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഉണ്ടാക്കുന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് എന്റെ അമ്മ പറഞ്ഞൊന്ന് ഐഡിയ ഓർമ്മ വന്നത്. അപ്പൊ അമ്മയും ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, ഭയങ്കരമായിട്ട് ആയുർവേദിക് മെഡിസിനൽ ഒരു വാല്യൂ ഉള്ള ഒരു ലീഫാണ് ഈ പൂവരസിന്റെ. കോട്ടൺ പ്ലാന്റ് നല്ല മെഡിസിനൽ ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ അതിൽ അട ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ മെഡിസിനൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ട് ഗുണങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മള് ഒരു ചെറിയൊരു വീഡിയോ എടുക്കുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ വീഡിയോസും, അതേപോലെ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാവണം. പിന്നെ ഒരു കുട്ടി സന്തോഷം കൂടെ പറയാനുണ്ട്, നമ്മളുടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു, മോണിറ്റൈസേഷൻ അപ്രൂവൽ കിട്ടി, കാശ് കിട്ടിയിട്ടില്ല. അപ്പൊ അപ്രൂവൽ കിട്ടി, അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്. അപ്രൂവൽ കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ്, കാരണം അതിന് കുറേ കടമ്പകളുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ചാനല് എന്താ പറയാ, അവരുടെ എല്ലാ പോളിസീസും ഓക്കെ ആയിട്ടും വേറെ ഒരു ഇതും വരാണ്ട് അവരുടെ റെഗുലേഷൻസും പോളിസീസും എല്ലാം നമ്മള് എന്താ പറയാ ക്ലിയർ ചെയ്തു. അത് വലിയ കാര്യമാണ്, അതൊന്നും വി വെയിറ്റഡ് ഫോർ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ്. ഓക്കെ, അപ്പോ അത് നിങ്ങളോടാണ് ഞങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ളത്. അപ്പൊ ഇനി നമ്മുടെ വ്യൂവേഴ്സ് വേൾഡ് വൈഡ് ആണ് കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 26 കൺട്രീസ് അക്രോസ് ദ വേൾഡ് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല, സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനമാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്നും പറയണില്ല കേട്ടോ, ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ പറയണില്ല. എന്നുവെച്ചാൽ അത് കേട്ട് കേട്ട് ആവശ്യമില്ല, കാണുന്നവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാ യൂട്യൂബേഴ്സും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നമുക്കപ്പോ എന്താ ചെയ്യുമ്പോ ഈ സന്തോഷത്തോടു കൂടെ തന്നെ ഈ പിള്ളേർ ചതുർത്ഥി, വിനായക ചതുർത്ഥി, നമുക്ക് കുട്ടിയായിട്ടൊന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. സ്വീറ്റ് ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ സെലിബ്രേഷൻ ഒന്നും ഈ പ്രാവശ്യം ഇല്ല. നമ്മൾ അടയാറും തിരുവാൺമ്യൂറൊക്കെ ആയിരുന്നപ്പോ അത് ഭയങ്കര ആഘോഷമായിരുന്നു. നമ്മള് രാത്രി പിള്ളേരെ, അതായത് മണ്ണിൽ ഉണ്ടാക്കിയ പിള്ളേരെ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോവും, പിന്നെ അതിന് കുരുത്തോല വാങ്ങിക്കും, അങ്ങനെ ഡെക്കറേഷൻസ് ചെയ്യും, അങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അതേപോലെ നമ്മള് ഇപ്പൊ ഞങ്ങൾ പുറത്തു പോയിട്ട് ഇതിന്റെ പൂവ് എരിക്കിന്റെ പൂവ്, അതാണ് നമ്മുടെ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ്. അപ്പൊ അത് നമ്മളുടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, അത് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കുട്ടി പിള്ളേരെ, നമ്മുടെ കയ്യിലുള്ള പിള്ളേരെ നമ്മള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം, അത് കാണിച്ചുതരാം കേട്ടോ. ഓക്കെ ശരി, അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിതാ പിള്ളേരെ, നമ്മുടെ പിള്ളേരെ എരിക്കിന്റെ പൂവ് ഇതാണ് കേട്ടോ, നിങ്ങൾ കണ്ടിണ്ടാവും. ഈ എരിക്കിന്റെ പൂവ് വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളുടെ ഗാർഡനിൽ, ബാൽക്കണി ഗാർഡനിലുള്ള ഫ്ലവേഴ്സ് ആണ്. നോക്ക്, ഇഷ്ടായില്ലേ കുട്ടി പിള്ളേർ? ഇത് കുട്ടി പിള്ളേർ. അപ്പോ നമ്മളിത് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടുള്ള മാവ്, ഇത് മൾട്ടിഗ്രെയിൻ ആട്ട വെച്ചിട്ടുള്ള മാവാണ്. ഞാൻ ഓൾറെഡി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യെല്ലാം ഇട്ടിട്ട് കുഴച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഉള്ള സ്റ്റഫിംഗ് ഉണ്ടല്ലോ, ഈ സ്റ്റഫിംഗ് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട്. ഓക്കെ,
ഇന്നലെ ദിലീഷ് ചിരവിത്തന്നു കണ്ടോ. പിന്നെ വന്ന് കുറച്ച് ഏലക്കയും നമ്മുടെ ജീരകപ്പൊടി കേട്ടോ, ഏലക്കയും ജീരകപ്പൊടിയും. ഏലക്ക നമ്മൾ സ്പെഷ്യൽ ആയിട്ട് തേക്കടിയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് അയച്ചതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ബ്രൗൺ ഷുഗർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ റെസിപ്പിയിലും ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ബ്രൗൺ ഷുഗർ പിന്നെ കുറച്ച് നെയ്യ്, ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യാം സ്റ്റഫിങ്ങിനുള്ളത്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളുടെ കോഴിക്കട്ടയിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഈ നമ്മളുടെ ശർക്കര ഇട്ട് കൊടുക്കാണ് കേട്ടോ, ബ്രൗൺ ഷുഗർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, കുറച്ച് മതി. ഇപ്പം ഞാൻ മൊന്തയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് നന്നായി മിക്സ് ചെയ്യണം. അപ്പൊ നന്നായി മെൽറ്റായി. ഇതിലേക്ക് ഒന്നുമില്ല, ഇതിലേക്ക് ഞാൻ നമ്മുടെ കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കും. തേങ്ങ, തേങ്ങ കോക്കനട്ട് ഇടും. അതിന്റെ കൂടെ നെയ്യ്, ഓക്കെ. എന്നിട്ട് ഇതിന്റെ ഈ പച്ചമണം ചെറുതായിട്ട് ഒന്ന് പോകുമ്പോ ഇലക്കയും കൂടി ഇടും കേട്ടോ. അത്രയുള്ളൂ, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മള് തേങ്ങയും ബ്രൗൺ ഷുഗറും വിളയിച്ചത് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല്, ഇതിനി നോക്കൂ, ഇത് നല്ല അടിപൊളിയായിട്ട് കുക്കായി, നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തിനെ അറിയോ, ഏലക്കേന്റെയും. അപ്പൊ ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമ്മള് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മള് ഇത് ഫിൽ ചെയ്യാം. അപ്പൊ ഇത് നോക്കൂ, ഈ ഇലേന്റെ ഷേപ്പ് തന്നെ നമ്മുടെ പിള്ളേറിനെ പോലെ തന്നെ ഇരിക്കുന്നത്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ഇതിൽ ഞാൻ ഓൾറെഡി മാവ് ഒരു സാമ്പിൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഇനി ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മുടെ മാവാണിത്, ഓക്കെ. അപ്പൊ ഈ മാവില് നമ്മളൊരു ഉണ്ട എടുക്കുക, കുട്ടി ഉണ്ട എടുത്താൽ മതി കേട്ടോ, വലിയ ഉണ്ട എടുക്കണ്ട, വലിയൊരു കുഞ്ഞുണ്ട എടുത്തിട്ട് ഈ നമ്മുടെ ഇതില് ചെറുതായിട്ട് നമ്മൾ ഈ വാട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഓക്കെ. എന്നിട്ട് ഞാനിവിടെ ഈ മാവ് വെക്കുകയാണ്. എന്നിട്ട് കയ്യിൽ വെള്ളം നനച്ചിട്ട് നന്നായിട്ട് നമ്മൾ പരത്തി കൊടുക്കുക. നമ്മൾ ഇലയിൽ ഇലയുടെ എങ്ങനെയാണ് പരത്തി കൊടുക്കുക അതുപോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൈസ് ഫ്ലോറിലല്ല ഉണ്ടാക്കണേ, ഇത് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആട്ടയാണ്, ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതെല്ലാം പരത്തി. അപ്പം ഇങ്ങനെയെല്ലാം പരത്തി വെക്കാം ഫസ്റ്റ്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളുടെ, അതായത് നമ്മളുടെ ആവി കയറ്റാനുള്ള ഇഡ്ലി തട്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, എന്നിട്ട് മൂടി വയ്ക്കാം. അപ്പം അതൊന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് വേഗം ചടച്ചടാന്ന് വേഗം തന്നെ അത് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഈ നമ്മളുടെ പ്ലേറ്റിൽ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി, ഈസിയാണ്. അപ്പോൾ ആ ഒരു ഇലേൻ്റെ ഷേപ്പിലേക്ക് നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, വാഴയില ആകുമ്പോൾ ഒന്ന് പെട്ടെന്ന് കീറുമെന്നുള്ള പേടിയുണ്ടോ നമുക്ക്, കീറില്ല. അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഷേപ്പില്, ഇത് ശരിക്കും ഒരു ആലിലയുടെ ഷേപ്പാണ് കേട്ടോ ഈ ലീഫിന്, അല്ലേ. അപ്പോൾ ഓൾ ടുഗദർ ഒരു ഹെൽത്തി ഡിഷാണ്. മാവെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഫില്ലിങ് ഇതിലേക്ക് വെക്കാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്യും, ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഫില്ലിങ് ഒക്കെ ചെയ്തു, ഇനി നമുക്കിതിനെ ആവി കയറ്റാം കേട്ടോ. നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല. ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമുക്ക് വെക്കാം. ഇപ്പൊ നമ്മളൊരു 6 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മള് വാഴയിലയിൽ അടവയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. വെച്ചു കഴിഞ്ഞു, ഇനി ഇത് നന്നായി കുക്കാവട്ടെ. അപ്പൊ ഞാനിത് മൂടി വെക്കാണ്, കുക്കായതിന് ശേഷം തുറക്കാം. അടയെല്ലാം നന്നായി വെന്തു, നന്നായി കുക്കായിണ്ട്. അപ്പോ ഇത് ഇങ്ങനെ പിടിച്ചിട്ടും ഇങ്ങനെ പൊക്കി എടുത്താൽ മാത്രം മതി, വളരെ ഈസിയാണ്. അപ്പൊ നമ്മളിങ്ങനെ എടുക്ക, ഞാൻ പ്ലേറ്റിലേക്ക് സെർവിങ് പ്ലേറ്റ് എടുത്ത് വെക്കാം.
മാത്രമേ ഉള്ളൂ കേട്ടോ. ഓ നല്ല ചൂടാണ്. നന്നായിട്ട് കണ്ടുണ്ട്, നന്നായി കുക്കായിണ്ട്. വാവ്, ദിസ് ലുക്സ് റിയലി ഡെലീഷ്യസ്. നമുക്ക് പിള്ളേർന്ന് വെച്ചാലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നും അടുത്ത് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം കേട്ടോ. നമ്മുടെ പിള്ളേരിന് നമ്മള് തുറന്ന് വെച്ചു കൊടുക്കാണ്. ഓക്കെ, ഇതിങ്ങനെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വരൂ കേട്ടോ. ഇതാണ് സംഭവം, ടേസ്റ്റിംഗ് ടൈം. അപ്പൊ നമ്മള് പിള്ളേരിന് വെച്ചു കേട്ടോ. ഇങ്ങനെ ഉണ്ട്. നമ്മള് വാഴയില ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് അല്ല, കിട്ടു ടേസ്റ്റ് ആണ്. ഭയങ്കര എന്താ പറയാ, ഒരു ഒരു മെഡിസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ. വെള്ളയുടെ ആ ഫ്ലേവർ മൊത്തം നിലയിൽ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യാ. നിങ്ങൾ ചിലപ്പോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടാവും ഇതേപോലെ, പക്ഷെ ചെയ്യാത്തവര് ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ, വില്ലേജസിലൊക്കെ പോകുമ്പോ ഈ ഇല കണ്ടുപിടിക്കാട്ടോ. പൂവരസിന്റെ ഇലയാണ്, കോട്ടൺ പ്ലാന്റിന്റെ ഇല. അപ്പൊ അത് വെച്ചിട്ടുള്ള നമ്മളുടെ കേട്ടോ, ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ തൂക്കിയെടുക്കാം. നല്ല രസല്ലേ കാണാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ അടിച്ച് എല്ലാവർക്കും എല്ലാ വിഘ്നങ്ങളും മാറ്റി തരട്ടെ. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടാവട്ടെ. എല്ലാവരും നല്ല എന്താ സുഖ സമൃദ്ധിയോടുകൂടെ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും കൂടെ ജീവിക്കാം. ഞങ്ങളുടെ ആഗ്രഹം അതാണ്, എല്ലാവരും നന്നായിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മഹേശ്വരാണ്, മഹേഷ് പറഞ്ഞു ഞാൻ വരുന്നില്ല ഫ്രെയിമില്. മഹേഷ് വലിയ കുട്ടിയായത് കൊണ്ട് ഇപ്പൊ ഭയങ്കര ജാടയാണ് ക്യാമറയിലൊക്കെ. അപ്പൊ ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ വി വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.